വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവ്. ഇന്ന് ഒരു പുതിയ അതിഥി ഉണ്ട്. പുതിയതൊന്നുമല്ല, ഇടക്കിടക്ക് വരാറുണ്ട്. എൻ്റെ മോന് അമീർ സുൽത്താൻ. എല്ലാവരോടും ഹായ് പറഞ്ഞേ. സുഖല്ലേ ചോദിച്ചോക്ക്? സന്തോഷമല്ലേ ചോദിച്ചോക്ക്? അപ്പം ഇന്നൊരുപാട് സന്തോഷമുണ്ട്. ഞാനൊരു ഒരു സോഫ വാങ്ങി. സാധാരണ നമ്മുടെ ചെയറിൽ നിന്നൊരു മാറ്റം. ഇൻഷാല്ലാ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നൊരു വിഷയം, ഈ വിശ്വാസങ്ങളുണ്ടല്ലോ, എല്ലാ മതക്കാർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളെ മിത്തുകളെന്ന് പറഞ്ഞിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു വിശ്വാസിയെ വല്ലാതെ വേദനിപ്പിക്കും. അത്തരമൊരു വിവാദമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒന്ന്. അതായത്, നമ്മുടെ സ്പീക്കർ എൻ ഷംസീർ ഈ ഹിന്ദു മതത്തിലെ ചില വിശ്വാസങ്ങളെ മിത്തുകളായിട്ട് ചിത്രീകരിച്ചു. അത് പറയുന്നത് ഷംസീറായതാണ് പ്രശ്നം. അത് പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ, അത് എം ഗോവിന്ദൻ ആയിരുന്നെങ്കിൽ, അവരുടെ വിശ്വാസങ്ങളെ മിത്തുകളാക്കിയിട്ട് അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഇതൊരു മുസ്ലിമായ, അത് മുസ്ലിം എന്നുള്ളത് പ്രാക്ടിക്കൽ മുസ്ലിമാണോ അല്ലേ എന്നുള്ളത് വേറെ കഥ. പേരിൽ മുസ്ലിമായ ഒരു ഷംസീർ മറ്റു മതവിശ്വാസികളുടെ ആചാരങ്ങളെയും അവരുടെ ദൈവങ്ങളെയും ഒക്കെ മിത്തുകളാക്കി ചിത്രീകരിച്ചപ്പോണ്ടൊരു വിവാദം. അതിനിടക്ക് നമ്മുടെ പാർട്ടി സെക്രട്ടറി, CPM പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ സഖാവ് എന്തു പറഞ്ഞു? അള്ളാഹു മിത്താണോ എന്നൊരു മാധ്യമം ചോദിച്ചു. അപ്പം അള്ളാഹു മിത്തല്ല, ഗണപതി മിത്താണ്. എന്തിനാണ് ഓരോരുത്തരുടെ വിശ്വാസങ്ങളെ അവരവരുടെ പാട്ടിന് വിട്ടൂടെ? ഞാനതാ ചോദിക്കുന്നത്. ഇനി ഗണപതിയാണെങ്കിലും ശ്രീരാമകൃഷ്ണനാണെങ്കിലും ശ്രീകൃഷ്ണനാണെങ്കിലും അല്ല ശ്രീരാമനാണെങ്കിലും, ഇങ്ങനെ ഓരോരോ ദൈവങ്ങളുണ്ട്. ഇതൊക്കെ അവരവരുടെ വിശ്വാസങ്ങൾ അവരവരായിട്ട് നടക്കട്ടെ. നമുക്കും അങ്ങനെ കുറേ വിശ്വാസങ്ങളുണ്ട്. ബുറാഖ് എന്നൊരു വാഹനം, മിഹ്റാജിൻ്റെ രാത്രിയിൽ ഏഴാൻ ആകാശത്ത് പോയത്, അവിടെ കണ്ട കാഴ്ചകൾ, ഇതൊന്നും ഇപ്പോൾ ശാസ്ത്രീയമായതോ യുക്തിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ കഴിയുന്ന ഒന്നല്ല. വിശ്വാസികളെ, വിശ്വാസികളുടെ ആ ഒരു വിശ്വാസങ്ങളെ മിത്തുകളായിട്ട് ചിത്രീകരിക്കാതെ അതിനവരുടെ വിശ്വാസങ്ങളായിട്ട് കാണാൻ വിട്ടുകൊടുക്കലാണ് ഓരോരുത്തർ ചെയ്യേണ്ടത്. ഇപ്പം ഞാനെന്നൊരു വിശ്വാസി, ഞാനൊരു മുസ്ലിം ഇസ്ലാം മത വിശ്വാസിയാണ്. ഞാൻ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എനിക്ക് മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളെ കളിയാക്കാനോ ചോദ്യം ചെയ്യാനൊന്നും പാടില്ല. അത് ശരിയല്ല. അതിൻ്റെ യുക്തിയെ ചോദ്യം ചെയ്യരുത്. കാരണം അങ്ങനെ യുക്തിയെ ചോദ്യം ചെയ്യാനാണെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളുടെ യുക്തിയെ അവരും ചോദ്യം ചെയ്യും. ആ നേരം ഞാനൊരു യുക്തിവാദിയാണ്, ഞാനൊരു ദൈവനിഷേധിയാണ്, അല്ലെങ്കിൽ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, നാസ്തികനാണ്. എനിക്കെല്ലാ മതങ്ങളുടെ വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുമ്പോൾ സമൂഹം അത് വലിയ കുറ്റം പറയില്ല. പക്ഷേ ഒരു വിശ്വാസത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരാൾ, ഖുർആൻ ഉഷാറാണെന്ന് പറയുന്ന ഒരാൾ, ബൈബിള് മോശമാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവത്ഗീത മോശമാണെന്ന് പറഞ്ഞാൽ, അത് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കും. ഇപ്പോഴുള്ള വിവാദങ്ങൾ സംഘപരിവാറിന് വളമിട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയക്കാർ ഈ വിഷയത്തിനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ സങ്കടം തോന്നുന്നു. ഒരല്പം പക്വത കാണിച്ചിരുന്നെങ്കിൽ ഇത്തരമൊരു വിവാദം ഉണ്ടാകുമായിരുന്നില്ല. നാളെ നമ്മുടെ വിശ്വാസങ്ങളെ ഈ ഒരു വിവാദത്തിൻ്റെ പേരിൽ ഇവരുടെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഹുറിലീങ്ങളെ പരിഹസിക്കുന്നത്, സ്വർഗത്തിലെ സ്വർഗീയ സുഖങ്ങളെ പരിഹസിക്കുന്നത്, ഇതൊക്കെ ഇവരുടെ പുരാണങ്ങളെടുത്ത് നോക്കിയാലും ഇതുപോലെയുള്ള എന്താ അപ്സരസ്സുകൾ, ഹുറിലീങ്ങളുടെ മലയാളമാണ് അപ്സരസ്സുകൾ, ഈ അപ്സരസ്സുകളെ ചിത്രീകരിക്കുന്ന പുരാണങ്ങൾ കാണാം. എല്ലാ മതവിശ്വാസങ്ങളെയും അന്തസത്ത ഏകദേശം ഒരുപോലെയാണ്. എന്തിനാണ് സ്വന്തം പല്ലിൻ്റെ നിന്ന് കുത്തിയെടുത്തിട്ട് മണത്ത് നോക്കുന്നൊരു സ്വഭാവം രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്? ഒരല്പം ഇവിടെ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, ഇത് രണ്ടിനും ഇടയിലുള്ള ആളുകളുണ്ട്. എല്ലാവരും ജീവിക്കുന്നൊരു നാടാണ്. അവരവരുടെ വിശ്വാസങ്ങളെ മാനിക്കാനും വിട്ടുകൊടുക്കാനും അതിനെ ആദരവോടുകൂടി കാണാനും ഓരോരുത്തർ തയ്യാറായാൽ മഷാ അല്ലാ
അതല്ലേ നമ്മുടെ നാടിൻ്റെ ഐക്യത്തിനും സന്തോഷമുള്ളത്. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇതിനെ മുതലെടുക്കുന്ന സംഘപരിവാറിൻ്റെ ശ്രമങ്ങളെ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രേക്ഷകർക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ തന്നെ എന്ത് ചെയ്യാം, മറ്റുള്ളവരെ വിശ്വാസങ്ങളെ കളിയാക്കണോ, ഏത് രീതിയിലാണോ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.